മേഘാലയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പി. 60 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പാർട്ടി പുറത്തുവിടുകയും ചെയ്തു. മറ്റൊരു വടക്കു കിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡിൽ എ ഡി പി പിയുമായി സഖ്യം തുടരും. ഇവിടെ 20 സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുക. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ വിശ്വാസമുണ്ടെന്നും ഇക്കുറി മോദി പ്രഭാവം ഉയർത്തിയാകും ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും ബി ജെ പി സെക്രട്ടറിയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുമുള്ള ഋതുരാജ് സിൻഹ പറയുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അഴിമതി കണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. വികസനവും മന്ദഗതിയിലാണ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിയെങ്കിലും അവ കുറച്ചുകൂടി മികച്ചതാകണമെന്ന് ജനങ്ങൾ കരുതുന്നുണ്ട്. ഋതുരാജ് പറയുന്നു, ഇത്തവണ സംസ്ഥാനത്ത് വലിയ വിജയം നേടാൻ തങ്ങൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നാഷണൽ പീപ്പിൾസ് പാർട്ടി NPP നയിക്കുന്ന മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ് സർക്കാരിൽ ഭാഗമായിരുന്നു ബി ജെ പി. 2018 കോൺഗ്രസ് അധികാരത്തിലേറുന്നത് തടയാൻ 20 സീറ്റുകളുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടിയുമായി ബി ജെ പി കൈകോർക്കുകയായിരുന്നു. ബി ജെ പി കൂടാതെ UDP, PDF, HSDP എന്നീ പാർട്ടികളായിരുന്നു NPP സഖ്യത്തിന്റെ ഭാഗമായത്. എന്നാൽ BJP യുമായി NPP ഇടഞ്ഞു. ഇതോടെ ഇക്കുറി 58 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം കോൺഗ്രസും തങ്ങളുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. 60 സംസ്ഥാന നിയമസഭയിലേക്കുള്ള 55 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് പാർട്ടി പുറത്തുവിട്ടത്. അതേസമയം ഇത്തവണയും സംസ്ഥാനത്ത് തൂക്കുസഭയ്ക്കുള്ള സാധ്യതകൾ പ്രവചിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പോലും തങ്ങളില്ലാതെ ഒരു പാർട്ടിക്കും അധികാരത്തിലേറാൻ സാധിക്കില്ലെന്ന് BJP പറയുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപീകരിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയാണ് BJP പ്രതീക്ഷ വെക്കുന്ന ഒരു ഘടകം. വലിയ തിരിച്ചടി നേരിട്ടാലും ഹിമന്ത ബിശ്വ ശർമ്മയെ കളത്തിലിറക്കി അധികാരം പിടിക്കാനാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ പിന്തുണയ്ക്കുന്ന പതിവാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികൾ സ്വീകരിച്ചു പോകുന്ന നയം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്താൽ BJPയെ പിന്തുണയ്ക്കാൻ പാർട്ടികൾ തയ്യാറാകുമെന്നും BJP കരുതുന്നുണ്ട്. മേഘാലയ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് February 27 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി February 7 വോട്ടെണ്ണൽ March 2 നടക്കും. അതേസമയം നാഗാലാൻഡിൽ NDPPയുമായി സഖ്യത്തിൽ തന്നെയാണ് BJP മത്സരിക്കുന്നത്. NDPP 40 സീറ്റുകളിലാണ് മത്സരിക്കുക. 2018 12 സീറ്റുകളായിരുന്നു BJP നാഗാലാൻഡിൽ നേടിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.